സെൻട്രലായിട്ട് ആ ഒരു ഡിഫറൻഷ്യൽ ലോക്സ് ആ ഒരു ഓഫ് റോഡിന് വേണ്ടിയിട്ട് നമുക്ക് കാണാം. ആ ഒരു സീറ്റിന്റെ അതേ ഷേപ്പിൽ തന്നെ ആ ഒരു സീറ്റിംഗ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിഡ്സ് വോക്സ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹ്യൂമാനിറ്റി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ വളരെ സ്പെഷ്യലായിട്ടൊരു വാഹനത്തിന് റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ മെഴ്സിഡസ് ബെൻസിന്റെ ജി വാഗൺ G63 AMG എന്ന് പറഞ്ഞൊരു മോഡലിന്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാം. അപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ മെർസിഡീസ് ബെൻസ് എന്ന് പറയുന്ന ഒരു മോട്ടോർ വെഹിക്കിൾ കമ്പനിയുടെ ഒരു തുറുപ്പ് ചീട്ടാണ് ഈ ഒരു വാഹനം. ഒരു 1972 പ്രൊഡക്ഷൻ ആരംഭിച്ച് ഇപ്പോഴും ആ ഒരു പ്രൊഡക്ഷനിൽ മുമ്പിൽ തന്നെ നിൽക്കുന്ന ആ ഒരു ബോക്സ് ഷേപ്പ് SUV തന്നെയാണ് ഈ ഒരു മെർസിഡീസ് ബെൻസിൻ്റെ യുവാഗൺ G63 AMG എന്ന് പറയുന്ന മോഡൽ. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു കേരളത്തിൽ 4 പേര് മാത്രമാണ് ഈ ഒരു വാഹനം സ്വന്തമാക്കിയിരിക്കുന്നത്. അതിലൊരു വാഹനമാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴത്തേം പോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് പൊസിഷൻ റിവ്യൂ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണുന്ന ഒരു മാസീവായിട്ടുള്ള ആ ഒരു ബോക്സ് ഫിനിഷ് ആയിട്ടുള്ള ഒരു മാസീവ് ലുക്കാണ് ഈ ഒരു വണ്ടിക്ക് വന്നിരിക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് ഇതിൻ്റെ ഹുഡ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഹുഡിൻ്റെ ഉള്ളിലെ എഞ്ചിൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനാണ്. ഇതാണ് ഇതിൻ്റെ ഹുഡിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് 5600 CC എഞ്ചിനാണ്. അതിൻ്റെ ഒപ്പം അതിൻ്റെ BHP എന്ന് പറയുമ്പോഴത്തേക്കും 572 BHP, 720 Nm ടോർക്കുമാണ് ഇതിന് വന്നിരിക്കുന്നത്. അപ്പം ഇത് ഫുള്ളി ഹാൻഡ് ക്രാഫ്റ്റ് ആയിട്ടൊരു എഞ്ചിനാണ് ഇതിന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് കാണാം, വളരെ മനോഹരമായിട്ട് തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു വെൽ പാക്ക്ഡ് ആയിട്ടുള്ള ആ ഒരു എഞ്ചിൻ തന്നെയാണ് ഈ ഒരു ജി വാഗൺ എന്ന് പറയുന്നത്, ഈ AMG മോഡലിൽ വന്നിരിക്കുന്നത്. ആ ഒരു എഞ്ചിൻ തന്നെ ആ ഒരു ബെൻസിൻ്റെ ലോഗോയും അതുപോലെ തന്നെ ആ ഒരു AMG എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിങ്ങും ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ഹുഡിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. നമുക്ക് ഇനി ഹുഡ് ക്ലോസ് ചെയ്തിട്ട് ബാക്കി ഫ്രണ്ടിൻ്റെ വ്യൂവും കാര്യങ്ങളും കാണാം. ഫ്രണ്ട് ഡിസൈനെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രില്ലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും വരുന്നൊരു മാറ്റം, ആ ഒരു പഴയ ഉണ്ടായിരുന്ന ജി വാഗണിൽ നിന്ന് വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഹൊറിസോണ്ടലായിട്ടുള്ള ഗ്രില്ല് നേരത്തെ ഇപ്പം അത് വെർട്ടിക്കൽ ആയിട്ടിരിക്കുന്നു. അതിൻ്റെ ആ ഒരു മിഡിലായിട്ട് തന്നെ നല്ല മാസീവായിട്ട് ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബെൻസിൻ്റെ ലോഗോ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. അപ്പം ആ ഒരു ബെൻസിൻ്റെ ലോഗോയുടെ മുകളിലായിട്ട് ഒരു ക്യാമറ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഗ്രില്ലിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യം. അതിൻ്റെ ലെഫ്റ്റ് സൈഡോട് വരുമ്പോഴത്തേക്കും ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു വലിയൊരു ഹെഡ്ലാമ്പ് കൊടുത്തിരിക്കണം. ഇവിടെ ഹെഡ്ലാമ്പ് വാഷ് ചെയ്യാനായിട്ടുള്ള ഒരു ഹെഡ്ലാമ്പ് വാഷും കാണുന്നതാണ്. അപ്പോൾ ഈ ഹെഡ്ലാമ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു റൗണ്ടിൽ തന്നെയാണ് DRR കാര്യങ്ങളും വന്നിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഹെഡ്ലാമ്പ് തന്നെയാണ്. അപ്പം ഡാർക്ക് ഷെയ്ഡ് വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ലൈറ്റിംഗ് ചെയ്യുന്ന ഒരു ഹെഡ്ലാമ്പ് തന്നെ കൊടുത്തിരിക്കുന്നത്. മറ്റൊരു എടുത്തു പറഞ്ഞ പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു പ്ലേസിംഗ് ആണ്. അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്യുന്നതിന് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ ഇൻഡിക്കേറ്റർ ഇവിടെ പ്ലേസ് ചെയ്യാന്നുള്ളത്. അതിൽ ആ ഒരു പഴയ ആ ഒരു ഡിസൈൻ അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി ബെൻസ് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ഇവിടെ പ്ലേസ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, റൂൾസും കാര്യങ്ങളും ആ വിസിബിലിറ്റിയുടെ പേരിലുള്ള റൂൾസും കാര്യങ്ങളും നോക്കിയിട്ട് വേണം ഈ ഒരു ഇൻഡിക്കേറ്റർ ഇവിടെ പ്ലേസ് ചെയ്യാൻ. അതുപോലെ തന്നെ രണ്ട് സൈഡിലും ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ പ്ലേസിംഗ് ആണ്. അപ്പം ഈ ഒരു ജീവാഗ്നമാനായിട്ട് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു പ്ലേസിംഗ് ആണ്. അതിൻ്റെ താഴേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു എയർ ഡാം കാണാം. ആ ഒരു 3 spoke ആയിട്ടുള്ള എയർ ഡാമും കാര്യങ്ങളും കൊടുത്തിരിക്കണം. അപ്പം അതിന് താഴെയായിട്ട് ആ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ സ്ഥാനത്ത് ആ ബ്രാബസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡിങ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ടിലത്തെ ഓവറോൾ ലുക്കും കാര്യങ്ങളും പറഞ്ഞിട്ടേക്കും. പിന്നെ ആ ഒരു ബോണറ്റിലേക്ക് വരുമ്പോൾ നോക്കുമ്പോഴത്തേക്കും വളരെ മനോഹരമായിട്ടുള്ള കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഈ ബോണറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എയറിൻ്റെയും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു വൈപ്പറിൻ്റെ താഴെയായിട്ടും ഒരു എയറിൻ്റെയും കാര്യങ്ങളും അതുപോലെ തന്നെ ആ ഒരു ഗ്ലാസ് വാഷ് ചെയ്യാനുള്ള രണ്ട് നോബുകൾ അവിടെ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ജീവാഗൻ G63 AMG മോഡലിലെ ആ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ലുക്കും കാര്യങ്ങളും എന്ന് പറയുന്നത്. നമുക്കിനി ആ സൈഡ് വ്യൂസും കാര്യങ്ങളും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാം നല്ലൊരു ബോക്സി ആയിട്ട് ലുക്ക് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ സൈഡ് വ്യൂസും കാര്യങ്ങളും പറയുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ബിഗ് മാസീവായിട്ടുള്ള ആ ഒരു ബൾക്കി ആയിട്ടുള്ള അതിൻ്റെ ഒരു അലോയ് വീലും അതിൻ്റെ ഒരു ടയർ സൈസുമാണ്. അപ്പോൾ ഈ ഒരു വീലിൻ്റെ പ്രത്യേകത പറയുമ്പോഴത്തേക്കും ഇതൊരു 24-inch അലോയാണ് വന്നിരിക്കുന്നത്. 24-inch ഒരു 6 spoke അലോയാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ആ ഒരു വൈറ്റ് കളറിനോട് മാച്ചിങ് ആയിട്ടുള്ള നല്ല ഡാർക്ക് ഷെയ്ഡിൽ നല്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു ബൾക്കി ആയിട്ടുള്ള ഒരു വീലാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു വീലിൻ്റെ മുകളിലേക്ക് നമുക്ക് കാണാം ആ ഒരു SUV ഓഫ് റോഡ് വണ്ടികൾക്കെല്ലാം കാണുന്ന പോലെ തന്നെയുള്ള
ആ ഒരു വലിയൊരു വീലർച്ച കൊടുത്തിരിക്കുന്നതാണ്. ആ ഒരു വീലർച്ചിന് മുകളിലായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള എയർ സർക്കുലേഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു വെൻസും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ആ ഒരു വെൻസും കാര്യങ്ങളും വന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെ മുകളിലായിട്ട് ഈ ഒരു ബ്ലാക്ക് ഇമ്പാക്റ്റ് അതിന് മുകളിലായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫുൾ ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് നേരെ ആ ബാക്ക് വരെ ആ ഒരു ബ്ലാക്ക് ഇമ്പാക്റ്റ് കൊടുത്തിരിക്കുന്നതാണ്. അത് വളരെ ഒരു ഡിഫറൻറ്റ് ആയിട്ടും വളരെ മനോഹരമായിട്ടും തോന്നിയിരിക്കുന്ന ഒരു രസകരമായ ഒരു ഫാക്ടർ തന്നെയാണ്. അതുപോലെ തന്നെ ട്രഡീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ആ ഒരു ഹിഞ്ചസ് അതുപോലെ തന്നെ വിസിബിൾ ആയിട്ട് തന്നെ വെച്ചിരിക്കുന്നു. ആ ഒരു ഓഫ് റോഡ് വണ്ടികൾ കാണുന്ന ഒരു ഹിഞ്ചസ് ആ ഒരു വെൽ ട്രഡീഷൻ മെയിൻറ്റെയിൻഡ് ആയിട്ട് തന്നെ അവർ വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഡോർസും കാര്യങ്ങളും വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഡോറിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും എടുത്തു പറഞ്ഞിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡോർ ക്ലോസ് ചെയ്യുമ്പോൾ ആ ഒരു സൗണ്ടാണ്. ഈ ഒരു സൗണ്ടാണ് ആ ഒരു ട്രഡീഷണൽ ആ ഒരു വണ്ടിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ആ സൗണ്ട് ഇപ്പോഴും ഈ ഇറങ്ങുന്ന ഈ വണ്ടികൾക്കെല്ലാം വെൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നു. അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു സൈഡ് വ്യൂ മിറർ വന്നേക്കുന്നതാണ്. അത് നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ ആ ഇൻഡിക്കേറ്ററിൻ്റെ ആ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ തന്നെ പ്ലേസ് ചെയ്യുന്നത്. വണ്ടിക്ക് നല്ല ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ അഡ്രസ് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ആ വണ്ടിക്കുള്ളിലേക്ക് അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞവർക്ക് ആൾക്കാണെങ്കിൽ ചവിട്ടി കയറാൻ വേണ്ടിയുള്ള ഫുട്ടോസും കാര്യം കൊടുത്തിരിക്കുന്നതാണ്. അതിന് താഴെ തന്നെയാണ് എക്സോസ് പൈപ്പ് വന്നിരിക്കുന്നത്. ഡ്യൂലായിട്ടുള്ള എക്സോസ് പൈപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സോസ് പൈപ്പിൽ AMG എന്ന് പറഞ്ഞൊരു ബ്രാൻഡിംഗ് ആണ്. അപ്പം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതേ സെയിം ആയിട്ട് തന്നെ എക്സോസ് ആയിട്ട് അപ്പോൾ രണ്ട് സൈഡിലും ഈ ഒരു എക്സോസ് പൈപ്പ് വന്നിരിക്കുന്നു. ഇനി ഒരു സൈഡ് വ്യൂസിൻ്റെ കാര്യം എടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡ് വിൻഡോസ് ആണ്. വിൻഡോസ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂഷൻ ഒന്നും ഇല്ലാതെ ഓരോരോ സ്ക്വയർ പീസ് ആയിട്ട് തന്നെ വെച്ചിരിക്കുന്നു. അത് വളരെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു അട്രാക്റ്റീവ് ആയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് ഓരോ. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സൈഡ് വ്യൂസും കാര്യങ്ങളും. നമുക്ക് ഇനി തന്നെ ബാക്കിലുള്ള വ്യൂസും കാര്യങ്ങളും കാണാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഫ്രണ്ട് കണ്ട പോലെ തന്നെ ആ ഒരു എയറിൻ്റേക്ക് വേണ്ടി ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള എയർ സർക്കുലേഷൻ വേണ്ടിയിട്ട് ആ ഒരു വെൻസും കാര്യങ്ങളും രണ്ട് സൈഡിലോട്ട് കൊടുത്തിരിക്കുന്നതാണ്. അതാണ് ഇതിന് ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കിലത്തെ വ്യൂ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പം ഇതിൻ്റെ ഒരു ബോക്സി ഡിസൈൻ എടുത്ത് കാണിക്കുന്നത് ഇതിൻ്റെ ഒരു ബാക്കിലത്തെ വ്യൂ തന്നെയാണ് ഇതിൻ്റെ ഒരു ബോക്സി ഡിസൈൻ എടുത്ത് കാണിക്കുന്നത്. നമുക്ക് കാണാം അധികം ഫീച്ചേഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ഫിറ്റിങ്സും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും അതിൻ്റെ ഒരു ബോക്സി ഫിനിഷ് തന്നെയാണ് ഈ വണ്ടിയെ ഇതിൻ്റെ ഈ ഒരു ബാക്ക് വ്യൂ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആകുന്നത്. അപ്പോൾ ആ ഒരു സ്പെയർ വീലിൻ്റെ സൈഡിലായിട്ട് തന്നെ ആ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു നോബ് ഇവിടെ കാണാം. അപ്പം ഇതാണ് ഇതിൻ്റെ ബൂട്ടിൻ്റെ സൈസും കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിൻ്റെ ബൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു 482 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസും കാര്യങ്ങളും എന്ന് പറഞ്ഞത്. അപ്പം വളരെ ആവശ്യത്തിന് അധികം സ്പേസ് ഉള്ളൊരു ബൂട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡോറിൽ നമുക്ക് കാണാം ആ സീറ്റിലുള്ള ആ ഒരു ലെതർ ഇമ്പാക്ട്സും കാര്യങ്ങളും ഈ ഒരു ബൂട്ടിൻ്റെ ആ ഒരു ഡോറിലും കൊടുത്തിരിക്കുന്നതാണ്. ആ ഒരു ബൂട്ട് അടയ്ക്കുമ്പോൾ പോലും നമുക്ക് ആ ഒരു സൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റൈറ്റ് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ ആ ഒരു ഫ്യൂൽ ടാങ്കും കാര്യങ്ങളും ഇവിടെ ഓപ്പണിങ്ങും കാര്യങ്ങളും വന്നിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബാക്കിലെയും വശങ്ങളിലും വ്യൂസും കാര്യങ്ങളും. നമുക്ക് ഇനി ആ ഒരു പാസഞ്ചർ സീറ്റ് കയറിയിട്ട് അവിടുത്തെ ആ ഒരു ഹെഡ് റൂമും ലെഗ് റൂമും കാര്യങ്ങളും സ്പേസും കാര്യങ്ങളും കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു സീറ്റിലേക്ക് കയറുന്നതിന് മുന്നേ പറയാനുള്ള ഒരു പ്രത്യേകമായുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡോർ ഓപ്പണിംഗ് ആണ്. നമുക്ക് കാണാം പണ്ടുള്ള വാഹനങ്ങൾ ഉള്ള രീതിയിലുള്ള ആ ഒരു ഓപ്പണിങ് ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ആ ഒരു ട്രഡീഷണൽ ലുക്കിന് ഒരു മാറ്റവും വരുത്താതെ തന്നെ അവർ ആ ഒരു ഡിസൈൻ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് കാണാം. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു പാസഞ്ചർ സീറ്റിലെ ലുക്സും കാര്യങ്ങളും. നമുക്ക് കാണാം നല്ല റെഡ് കളറിലെ അട്രാക്റ്റീവ് ആയിട്ട് റെഡ് കളറിൽ ആ ഒരു ലെതർ സീറ്റ് കൊടുത്തിരിക്കുന്നത് കാണാം. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് അകത്തെ ആ ഒരു സ്പേസും കാര്യങ്ങളും കാണാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അകത്തോട്ട് കയറിയെങ്കിൽ തന്നെ ഈ ഒരു ഫുട്ടോസ് ചവിട്ടി നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ചവിട്ടി തന്നെ ഈ വണ്ടി കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇതിൻ്റെ ഒരു പാസഞ്ചർ സീറ്റിൻ്റെ ആ ഒരു സീറ്റിലാണ്. അപ്പോൾ നമുക്ക് ഇരിക്കുമ്പോൾ തന്നെയുള്ള ഫീൽ എന്ന് പറയാൻ വളരെ കംഫോർട്ട് ആയിട്ടുള്ള ഒരു സീറ്റ്. ലെഗ് റൂമൊക്കെ ആണെങ്കിലും നല്ല രീതിയിലുള്ള ലെഗ് റൂമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം ആ ഒരു സീറ്റിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള ആ ഒരു ബെൻസിൻ്റെ ലോഗോ സഹിതമുള്ള ആ ഒരു സ്ക്രീനും കാര്യങ്ങളും രണ്ട് സീറ്റിലും പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാം. പിന്നെ ആ ഒരു ക്യാബിൻ ലൈറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ മുകളിലാണ് ഇതിൻ്റെ ക്യാബിൻ ലൈറ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളും പ്ലേസ് ചെയ്തിട്ട് വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു പാസഞ്ചർ സീറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ഹെഡ് റൂമൊക്കെ ആണെങ്കിലും അവറേജ് ഹൈറ്റുള്ള ഒരാൾക്കാണെങ്കിൽ പോലും നല്ല രീതിയിൽ ഇരിക്കാൻ നല്ല കംഫർട്ടുള്ള ഹെഡ് റൂമും റെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നു. പിന്നെ ആ ഒരു പാസഞ്ചർ സീറ്റിൻ്റെ അവിടെയുള്ള ഹമ്പിൽ ആ ഹമ്പിൻ്റെ അവിടെ ആയിട്ട് ആ ഒരു ബോട്ടിൽ ഹോൾഡേഴ്സും ഒരു AC വെൻറ്റും അതുപോലെ ഒരു 12 വോൾട്ടിൻ്റെ ആ ഒരു ചാർജിങ് സോക്കറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പാസഞ്ചർ സീറ്റിനുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും. ഇതിൻ്റെ ഒരു കോ ഡ്രൈവർ സീറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ നിന്നുള്ള ലുക്സും കാര്യങ്ങളും അവിടെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും കാണുന്നതാണ്. അപ്പം ഇവിടെ നല്ലൊരു ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഡ്രൈവർ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു വണ്ടിക്ക് ഉള്ളിലേക്ക് പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹാൻഡിൽ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. അപ്പം വണ്ടിക്ക് ഉള്ളിൽ കയറാനായിട്ട് അത്യാവശ്യം നല്ല എഫോർട്ടിൻ്റെ ഒരു ആവശ്യമുണ്ട് തന്നെ ഇരുന്നത്. നമുക്ക് കാണാം ആ ഒരു സീറ്റിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ആ ഒരു സീറ്റിംഗ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കാണുന്നിരിക്കുന്നത്. ഫുള്ളി ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു നോബ് എന്ന് പറയുന്നത് ആ ഒരു ഹെഡ് റെസ്റ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഒരു നോബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ബാക്കിൽ ആ ഒരു ചാരി ഇരിക്കുന്ന ഭാഗം ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ആ ഒരു മാറ്റാനായിട്ടുള്ള അഡ്ജസ്റ്റിനും കാര്യങ്ങളും. പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു തൈ സപ്പോർട്ടും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഉള്ളിൽ ആ ഒരു കോ ഡ്രൈവർ സീറ്റിൻ്റെ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം നല്ലൊരു ഗ്ലൗ ബോക്സ് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഗ്ലൗ ബോക്സും കാര്യങ്ങളും ഇരിക്കുന്നതാണ്.
പിന്നെ ഈ ഒരു ഹാൻഡിൽ, ഈ ഒരു ഹാൻഡിൽ എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് നല്ല ഒരു ഓഫ് റോഡ് ചെയ്യുമ്പോഴും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും തന്നെ നമുക്ക് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ഹാൻഡിലും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ ലെതർ ഇമ്പാക്റ്റാണ്, ഈ ഒരു ഡാഷ് ബോർഡിൽ ഫുള്ള് ലെതർ ഇമ്പാക്റ്റും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ സൈഡിലായിട്ട് എയർ വെന്റും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോംബോ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതാണ് ഈ ഒരു കോ ഡ്രൈവർ സീറ്റിൻ്റെ ഉള്ളിൽ ഇരുന്ന് കാണുന്ന കാഴ്ചകളും കാര്യങ്ങളും. ഞാൻ ഡ്രൈവർ സീറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും കാണാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ട്രഡീഷണൽ വേ ഓഫ് ഓപ്പണിംഗ് തന്നെയാണ് ഇവിടെ ഓർമ്മ വന്നിരിക്കുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഡ്രൈവർ സീറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡിസൈനും കാര്യങ്ങളും പറയുമ്പോൾ, ഇപ്പോൾ ഡോർ ഹാൻഡിൽ തുടങ്ങാമെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആ ഒരു കോ ഡ്രൈവർ സീറ്റ് കണ്ട പോലെ തന്നെ ഉള്ള ആ ഒരു ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് സീറ്റിൽ വന്നിരിക്കുന്നു. സീറ്റിൻ്റെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ഇവിടെ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു വോൾ മിറേഴ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു നോബും കാര്യങ്ങളും വന്നിരിക്കുന്നു. ഇവിടെ നല്ലൊരു ഹാൻഡിൽ വന്നിരിക്കുന്നു, ഫുൾ നല്ല ലെതർ ഇമ്പാക്റ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് തന്നെ മുന്നേ ഉള്ള ആ ഒരു ഫുട്രസ്റ്റിന് മുകളിലായിട്ട് തന്നെ ആ ഒരു എം ജി എന്ന് പറഞ്ഞ ആ ഒരു ബാഡ്ജിങ് ഇവിടെ ഒരു സിൽവർ പ്ലേറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് എന്നുള്ള ലുക്സും കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്കിനും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള നിരവധി സ്വിച്ചസും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ ആ ഒരു ഒരു ഡ്രൈവിംഗ് സീറ്റാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കിനും ഇതൊരു 2018 മോഡൽ ജി വാഗണാണിത്. അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ബാർബസിൻ്റെ കിറ്റ് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ ബാർബസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ പോപ്പുലർ ആയിട്ടൊരു കമ്പനിയാണ്, ഇതുപോലെ ഒരു അപ്ലിഫ്റ്റിംഗ് കമ്പനിയാണ്. അപ്പം അതിൻ്റെ ഒരു കിറ്റ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതാണ് ഇതിൻ്റെ ഡിസൈൻസ് കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇത് സ്റ്റിയറിംഗെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇത് സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ലൊരു ലെതർ ഇമ്പാക്റ്റ് കൊടുത്തിട്ടുള്ള നല്ല ആ ഒരു ലുക്സും കാര്യങ്ങളും വരുന്ന ഒരു സ്റ്റിയറിംഗ് ആണ് വന്നിരിക്കുന്നത്. അതിൽ ഓരോ ക്രൂയിസ് കൺട്രോൾസ്, ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും ആയിട്ടുള്ള സ്വിച്ചസും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് ക്ലസ്റ്ററിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് കാണാം ആ ഒരു സ്പീഡോ മീറ്ററും ആർപിഎം മീറ്ററും പിന്നെ ഒരു ഫ്യൂൽ ഇൻഡിക്കേഷൻസും പിന്നെ എഞ്ചിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ ഇൻഡിക്കേഷനും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നതാണ്. അതിന് സെൻറ്ററായിട്ട് ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേയും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇലക്ട്രോണിക് ക്ലസ്റ്ററിൻ്റെ ലുക്സും കാര്യങ്ങളും. നമ്മൾ ആ ഒരു സ്റ്റിയറിംഗിൻ്റെ സൈഡിലിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന പറയുന്നത് എ സി വെൻസ് ആണ്. എ സി വെൻസ് രണ്ട് സൈഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. അപ്പം അതിൻ്റെ സെൻറ്ററിലായിട്ട് ആ ഒരു ഡിഫറൻഷ്യൽ ലോക്സ്, ആ ഒരു ഓഫ് റോഡിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ഡിഫറൻഷ്യൽ ലോക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ താഴെയായിട്ട് വരുമ്പോഴത്തേക്കും അസാർ സ്വിച്ചസും പിന്നെ നിരവധി സ്വിച്ചസും ആ ഒരു ടെറൈൻ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ള സ്വിച്ചസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ടാണ് അതിൻ്റെ ഒരു ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വന്നിരിക്കുന്നത്. അതിൻ്റെ സൈഡിലത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ടച്ച് സ്ക്രീൻ അല്ലാത്ത അതൊരു ടച്ച് സ്ക്രീൻ അല്ലാത്തതുകൊണ്ട് തന്നെ അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സ്വിച്ചസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് എ സിയുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തു. ആ ഒരു എ സി കൺട്രോൾസും താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ ഓട്ടോമാറ്റിക് ഗിയർ ലിവറാണ് കാണുന്നത്. അതിൻ്റെ ഒരു ഫ്രണ്ടിലായിട്ട് നമുക്ക് ആ ഒരു ബാർബസിൻ്റെ ആ ഒരു ബ്രാൻഡിങ് കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പോൾ ആ ഒരു ഗിയർ ലിവർ ആണ്, ഇതാണ് ഇതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് ഗിയർ ലിവർ എന്ന് പറയുമ്പോഴത്തേക്കിനും അതിൻ്റെ ആ ഒരു സൈഡിലായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളും പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ ഇത് സ്റ്റിയറിംഗിൻ്റെ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നത് പറയുന്നത് ആ ഒരു കീ ഇടുന്ന ഹോളും അതുപോലെ തന്നെ ഹെഡ് ലാംപ്സിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും അതിൻ്റെ മുകളിലോട്ടുള്ള എ സി വെൻസും കാര്യങ്ങളും കാണാം. അതുപോലെ തന്നെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ആ ക്യാബിൻ ലൈറ്റ്സും കാര്യങ്ങളും പിന്നെ ആ ഒരു സൺറൂഫ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു സ്വിച്ചസും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നതാണ്. അപ്പം ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ സൺറൂഫും കാര്യങ്ങളും. മഴയാണ് നമുക്ക് ഈ ഒരു സൺറൂഫും കാണിച്ചിട്ടാവുന്നത്. പിന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് സൗണ്ട് ആണ്. നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ വളരെ ലൗഡായിട്ടുള്ള നല്ല എക്സോസ്റ്റ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ആ ഒരു സൈഡ് പൈപ്പിൽ നിന്ന്. വളരെ ലൗഡായിട്ടുള്ള നല്ലൊരു എക്സോസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അതൊരു ഡ്യുവൽ എക്സോസ്റ്റ് ആണ്. രണ്ട് സൈഡിലും ആ ഒരു പാസഞ്ചർ സീറ്റിൻ്റെ ഡോർസിൻ്റെ താഴെയായിട്ട് തന്നെ രണ്ട് സൈഡിലും ഈ ഒരു എക്സോസ്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ഇൻറ്റീരിയർ ഡിസൈൻസും കാര്യങ്ങളും ആ ഒരു ഡ്രൈവിംഗ് സീറ്റിനുള്ള ലുക്സും കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓരോ റിവ്യൂവും കാര്യങ്ങളും പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവ് പോയിട്ട് ആ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളും എങ്ങനെ നോക്കാം. അപ്പം വണ്ടി ചുമ്മാ ഒരു രക്ഷയില്ല. ആ ഒരു ആ ഒരു 572 ആ ഒരു BHP എല്ലാ ആ ഒരു പവർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാല് കൊടുക്കുമ്പോഴത്തേക്കും തന്നെ വണ്ടി വളരെ വണ്ടി ചാടിച്ചാടി തന്നെ കയറി പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്.
അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ ഒരു ജി വാഗൻ്റെ ഫുൾ റിവ്യൂസും കാര്യങ്ങളും. നമുക്ക് ഇനി ഈ ഒരു വാഹനം ആ സ്ഥലം ഓടിക്കുന്ന ആ ഒരു ആളുടെ ആ ഒരു എക്സ്പീരിയൻസ് ആ ഡ്രൈവിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നേരം ഫസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താവോ? Hi, my name is Joseph. I'm based out of Kottayam. I had, basically why I'm in this blog is that I had the pleasure of driving this beautiful G-Wagon. Let me tell you about the driving experience. In terms of driving experience, I would say that this is one of the top class performance oriented sports SUV you can ever get your hands on, and the acceleration is insane. It's under 6 seconds, 0 to 100, and it will just cross 200 in no time. And just that quick blast is it, the thrust is too much that you know, it takes you like, it just sticks your head onto the seat. നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ കോൾഡ് സ്റ്റാർട്ടും പിന്നെ ആ എൻജിൻ ഒന്ന് ആ ഒരു വോംത്തിൽ ആ ഒരു പെർഫെക്റ്റ് ഐഡിൽ ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ ഇതിൻ്റെ സൗണ്ടൊക്കെ അങ്ങോട്ട് മാറും. മാറിക്കഴിയുമ്പോൾ ഇറ്റ്സ് എ പെർഫെക്റ്റ് ഡ്രൈവിംഗ് എസ് യു വി. ഞാൻ കേരളത്തിൽ കൂടെ മിക്ക സൈഡിൽ കൂടെ ഞാൻ ഓടിച്ചു ലോങ് പോയി, ഔട്ട് സ്റ്റേറ്റിലും ഒക്കെ പോയിട്ടുണ്ട്. So if I could say that performance wise this car is absolutely, this SUV is absolutely brilliant. ee car odikkunna inde sugam thanne ullu SUV il ee parayna valippavo onnu namukku thonnathilla. Pinne power wise it's 572 bhp and 700 newton meter of torque. adu nammal kaalu kodukkumbam namukku adinde vyathasam ariyan pattum. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ബ്രാബസ് റൈറ്റ് കൺട്രോൾ സിസ്റ്റം. അത് സാധാരണ G63 വരുന്നതിനേക്കാളിലും ഒരു ഇച്ചൂടെ പെർഫോമൻസ് ഓറിയൻറ്റഡും ഇന്ത്യൻ ഡ്രൈവിംഗ് കണ്ടീഷൻസിൽ പറ്റുന്ന ഒരു സസ്പെൻഷനാണ്. അതിന് സ്റ്റെബിലിറ്റി കൺട്രോളും ഒത്തിരി ബംപി ആയിട്ടുള്ള റോഡ്സാണ് നമുക്കിവിടെ കൂടുതലും. അപ്പം ബംപ്സും ഒക്കെ ഒത്തിരി എളുപ്പത്തിൽ ഇച്ചൂടെ കൺട്രോൾ ആയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ഈ ഒരു G-Wagon G63 AMG മോഡൽ ആയ ഈ ഒരു എസ് യു വി വണ്ടിയുടെ റിവ്യൂസും കാര്യങ്ങളും. ഇങ്ങോട്ട് പറ്റുന്ന രീതിയിൽ പെർഫെക്റ്റ് ഞാൻ റിവ്യൂ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഈ വീഡിയോ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനിയും നല്ല നല്ല വാഹനങ്ങളുടെ റിവ്യൂസായിട്ട് അടുത്ത വീഡിയോസ് കാണാം. അതിലേക്കും ബൈ ബൈ.